റഹീമിനെ ഈ മൂന്ന് പേര് ഉന്നയിച്ച പല കാര്യങ്ങളും മറുപടി പറയാനുണ്ട് ഈ സ്വർണക്കടത്ത് കേസിൽ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ മൊഴികളെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ചർച്ചകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കത്തിച്ചു നിർത്തുകയാണ് യു ഡി എഫും ബി ജെ പിയും എന്താണ് ഈ ഘട്ടത്തിൽ സി പി എമ്മിന് മുന്നിലുള്ള വഴി ഈ ഒരു വിഷയത്തെ പൂർണമായും തമസ്കരിക്കുകയാണോ അതോ കൃത്യമായ മറുപടികളിലേക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പോകുമോ സി പി ഐ എം അതായത് ഇത് കത്തിച്ചു നിർത്തുന്നത് അടുക്കളയിൽ തീ കത്തിക്കാൻ കഴിയാത്ത വിധം ജനങ്ങൾ ബുദ്ധിമുട്ടിലായ സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ആ ചർച്ചയും തിരിച്ചുവിടാനാണ് ഇപ്പോൾ ഇതൊക്കെ കത്തിക്കാനാണ് അമിത്ഷാക്ക് താൽപ്പര്യം ബി ജെ പിക്ക് താൽപ്പര്യം അതിനൊക്കെ കുടപിടിച്ച് കൊടുക്കാൻ ചൂട്ട് കൊടുക്കലാണ് കോൺഗ്രസ്സിന് വലിയ താൽപ്പര്യം കാരണം പിണറായിക്കെതിരായിട്ടാണല്ലോ പറയുന്നത് ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായിട്ടാണല്ലോ പറയുന്നത് കൈയടിച്ച് കൊടുക്കുകയാണ് ജനങ്ങളുടെ പ്രശ്നം ഇതല്ല ഇത് കത്തിക്കുന്നത് കാണാനല്ല ജനങ്ങൾക്കിഷ്ടം അടുപ്പിൽ തീപ് പെയ്യുന്നതും അടുപ്പിൽ തീ കത്തിക്കാനും കഴിയാത്തതാണ് പ്രശ്നം പാചകവാതകത്തിൻ്റെ വില കൂടിയതാണ് പ്രശ്നം പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കൂടിയതാണ് പ്രശ്നം ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതിനോട് പ്രതികരിക്കാനാണ് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു പ്രശ്നമായി ഉന്നയിക്കുന്നു നിങ്ങൾ അന്വേഷിച്ചോന്നേ നിങ്ങളുടെ ആരെങ്കിലും കൈ ഞങ്ങളാരെങ്കിലും കിട്ടിയിട്ടോ എൻ ഐ എ ആണ് ഈ രാജ്യത്തെ പ്രൈം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവർ നേരിട്ട് വന്ന് അന്വേഷിച്ച കേസാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെലിവിഷൻ ചർച്ചയിൽ നിങ്ങൾ വന്നീ വീമ്പിളക്കുന്നതും വെല്ലുവിളിക്കുന്നതും എന്തിനന്നേ നിങ്ങൾ കുറ്റപത്രം കൊടുത്തു ആ കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ ഒരു കാര്യവുമില്ല യഥാർത്ഥത്തിൽ ഈ സ്വർണക്കടത്ത് തന്നെ എടുത്താൽ ഇനി അത് തന്നെ എടുത്താൽ കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനത്തിൻ്റെ കീഴിലാണ് നിയന്ത്രണത്തിൻ്റെ കീഴിലാണ് രാജ്യത്തെ എയർപോർട്ടുകൾ ആ എയർപോർട്ടുകൾ വഴി ഡിപ്ലോമാറ്റിക് പാഗേജിൻ്റെ മറവിൽ ഒരു സംഘം ഇരുപതിലധികം തവണ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി സ്വർണം കടത്തിയതായി എൻ ഐ എ തന്നെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ സുജയ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും എയർപോർട്ട് വഴി എത്ര സ്വർണം കടത്തിയെന്നും ആർക്ക് വേണ്ടിയാണ് കടത്തിയതെന്നും ആരാണ് അതിന്റെ പെല്ലെന്നും ഇതുവരെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും ഒരു എയർപോർട്ടിലെ എഫ് ഐ വിവിധ വിമാനത്താവളങ്ങൾ വഴി വരുന്ന സ്വർണത്തിന്റെ കൃത്യമായി പിടികൂടുന്നതിന്റെ കണക്ക് അതാത് ഏജൻസികൾ പുറത്ത് നമ്മൾ കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കടത്ത് കേസ് നിൽക്കുന്നത് കൊണ്ട് കരിപ്പൂരിൽ ഇത്ര ഗ്രാം പിടിച്ചാലും അത് വാർത്തയാകുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറ്റു എയർപോർട്ടുകളിൽ പിടിക്കുന്നില്ല എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ല തുടർന്നോളൂ അയ്യോ അത് ഞാൻ ഞാൻ ഉന്നയിച്ചതും അങ്ങ് കേട്ടതും രണ്ടാണ് ഈ സ്വർണക്കള്ളക്കടത്ത് പലയിടത്തും പിടിക്കുന്നുണ്ട് സ്വർണ്ണക്കടത്ത് സാധാരണ അന്വേഷിക്കുന്ന ഏജൻസി അല്ല എൻ ഐ എൻ ഐ എ അന്വേഷിച്ചത് അതിന്റെ സിക്സ് ഷെഡ്യൂളിൽ പെടും വിധം ഇത് ഗൗരവമായ സ്വഭാവമുള്ള രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന ഒരു നീക്കമായിട്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തിനെ കണ്ടത് അപ്പൊ ഈ സ്വർണക്കള്ളക്കടത്തിനെ കുറിച്ച് അന്വേഷിച്ച അന്വേഷണ ഏജൻസി പറഞ്ഞത് ഇരുപതിലധികം തവണ ഇന്ത്യയിലെ വിവിധ എയർപോർട്ടുകൾ വഴി ഇവർ കടത്തിയതാണ് അത് പറഞ്ഞത് എൻ ഐ എ കണ്ടെത്തിയതാണ് അതിനാണ് യു എ പി അന്വേഷിച്ചത് അല്ലാതെ നടക്കുന്ന മറ്റു സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കാര്യമല്ല ഞാൻ മെൻഷൻ ചെയ്തത് അത് ഇതേ രീതിയിൽ ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കാൻ അനുവദിച്ചില്ല അതിനുശേഷം നിങ്ങൾ കട്ട് ചെയ്ത് പിന്നെയും പോവുകയാണ് ഈ പാനലിൽ നിങ്ങൾ നിരീക്ഷകരായി വെക്കുമ്പോൾ അല്ലെങ്കിൽ ലെഫ്റ്റ് നിരീക്ഷകരായ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു അത് ബാലൻസിങ് ആവും സഹായമുള്ളത് നിങ്ങളിലൊന്നും അപ്പോ അപ്പോ ചർച്ച എഫക്റ്റീവായി പ്രൊഡക്റ്റീവായി കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത്തരം സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കേണ്ടത് ചർച്ചയിൽ ആരൊക്കെ വേണമെന്ന് നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് അതായത് ചർച്ചയിൽ സമയം കൊടുക്കുമ്പോൾ മാന്യമായ സമയ വിതരണം ഉണ്ടാവണം ഞാൻ അതിനോട് പൂർണ്ണമായി യോജിക്കുന്നു ആ ഒരു വിതരണത്തിൽ ഏതാനും മിനിറ്റുകളുടെ ഏറ്റക്കുറച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അബ്രഹാം നമുക്ക് പരിഹരിക്കാം കാരണം നമുക്ക് പിരിയേണ്ട ഒരു കാര്യമില്ലല്ലോ ശ്രീറഹീം തുടർന്നുള്ളൂ താങ്കൾക്ക് പറയാനുള്ളത് പൂർത്തീകരിച്ചിട്ട് ഞാൻ ശ്രീ സണ്ണുകുട്ടി അബ്രാമിലേക്ക് പോകുന്നുള്ളൂ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുടെ മുമ്പിൽ കേന്ദ്ര സർക്കാർ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കേരളത്തിലെ ഈ ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ച നാടാണ് കേരളം യഥാർത്ഥത്തിൽ കേരളം കുറേ ചോദ്യങ്ങൾ അമിത്ഷായോട് ചോദിച്ചിട്ടുണ്ട് കേരളം ചോദിച്ചു ചോദ്യങ്ങളുണ്ട് ഇപ്പോൾ ദുരന്ത ഘട്ടങ്ങളിൽ കേരളത്തെ ഈ കേന്ദ്രം എങ്ങനെ സഹായിച്ചു വിദേശ രാജ്യങ്ങളിൽ നിന്ന് സഹായം വരുന്ന സന്ദർഭങ്ങളിൽ പോലും അതിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്തത് ഇപ്പോൾ ജനങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ പാലം വലിക്കാൻ എന്നൊരു സർക്കാരാണ് കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇവിടെ വന്നിട്ട് കോൺഗ്രസും ബി ജെ പിയും ലീഗും ചേർന്ന് ഒരു പുതിയ അവിശുദ്ധ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു ഇവിടെ ഇദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗം കോൺഗ്രസ് ആഗ്രഹിക്കുന്ന പ്രസംഗമാണ് നോക്കൂ ഈ ചർച്ചയിൽ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കുകയാണ് അതിൽ അസ്വാഭാവികത എന്തുകൊണ്ട് ആരോപിക്കുന്നു ഞാൻ ദേവികുളത്തും ഈ പറയുന്ന ഗുരുവായൂരും തലശ്ശേരിയിലും കണ്ട കാഴ്ചകൾ എൻ്റെ വാദത്തെ ശക്തിപ്പെടുത്തുന്നതാണ് കോലി ബി സഖ്യമാണ് അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഏത് അധാർമിക മാർഗവും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് അത് തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷെ ഇവിടെ അത് നടന്നില്ല മറ്റേതെങ്കിലും ഒരു സ്റ്റേറ്റിലായിരുന്നു കോൺഗ്രസിന്റെ അടുത്തേക്ക് ഇവരെ ഈ ബാലശങ്കർ പറഞ്ഞത് പത്ത് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ബന്ധമെന്നാണ് ബാധവെന്നാണ് പത്ത് നിയോജക മണ്ഡലങ്ങളിൽ സിപിഎമ്മും ബി ജെ പിയും തമ്മിൽ ബാധവം എന്നാണ് തലശ്ശേരിയിലോ ഏറ്റവും തലശ്ശേരിയിലും ഗുരുവായൂരും രമേശ് ചെന്നിത്തല കാണിക്കും ഈ തലശ്ശേരിയിലും ദേവികുളത്തും പണ്ട് ഡൽഹിയിലേ പറയാനുള്ള ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ കേരളത്തിലേക്ക് അല്ലേശ്ശേരി താമരയ്ക്ക് വോട്ട് ചെയ്ത ആളാണ് ഇ എം എസ് നിങ്ങൾക്ക് അറിയുമോ അന്ന് ഇ എം എസ് നമ്പൂതിരിപ്പാലോട് ചോദിച്ചു നിങ്ങൾ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോ താമരക്ക് വോട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ വസ്തുതകൾക്കും ചരിത്രത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെ തർക്കിക്കരുത് എന്റെ ഒരു അഭ്യർത്ഥനയാണ് നിങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിക്കരുത് ശ്രീ പന്തളം സുധാകരന്റെ അവസരത്തിലേക്ക് വരുമ്പോൾ താങ്കൾക്ക് പറയാം റഹീമിനെ പൂർത്തിയാക്കാനായുള്ള സമയം ഇവിടെ കൊടുത്തതാണ് ഇപ്പോൾ പറഞ്ഞു വന്ന വിഷയത്തിൽ ഒരു ഇടപെടലാണ് നടത്തിയത് നമുക്കത് ഇടപെടാം റഹീമിനെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാണ് ശ്രീ പന്തളം സുധാകരൻ ഇല്ല ഒരിക്കലും ഇല്ല സന്തോഷം 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 ശ്രീ ഹീം ഒറ്റ മറുപടി കൂടി നമുക്ക് ഈ ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ ആരോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും കാണിക്കുന്ന ഒരു രീതി ട്വന്റി ഫോറിനില്ല എനിക്ക് പ്രത്യേകിച്ചുമില്ല ശ്രീ ശ്രീറഹീം ഒറ്റ കാര്യത്തിൽ ഒരു മറുപടി പറഞ്ഞിട്ട് നമുക്ക് മറ്റു അതിഥികളിലേക്ക് പോകാം സ്വർണ്ണ കള്ളക്കടത്ത് വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായി ഉയർന്നു വന്നു കഴിഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കില്ലേ അതിൽ എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു പ്രതിരോധം മറികടക്കാൻ പോകുന്നത് ഇറങ്ങിയ സമയമായിരുന്നല്ലോ വിവാദ പരിശ്രമം സൃഷ്ടിച്ച സമയമായിരുന്നല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നിട്ട് എന്തായി ഈ തെരഞ്ഞെടുപ്പെല്ലാം കാണാം ഇത് ഏപ്രിൽ ആറ് വരെ ഇതെല്ലാം ഇങ്ങനെ പ്രതിഭാസങ്ങൾ ഉണ്ടാകും ഇതെല്ലാം ഇങ്ങനെ കരുതി വെച്ചിരിക്കുകയാണ് ഇടതുപക്ഷത്തിന്റെ തുടർഭരണത്തെ ഇല്ലാതാക്കണം അട്ടിമറിക്കണം പണ്ട് പറഞ്ഞതല്ലേ ഇതിനെ കുലിക്ക് താഴെയിടുമെന്ന് അപ്പൊ കുലിക്ക് ഇടുന്ന വിവിധ വഴികളാണിതെല്ലാം അതിന് ഇടാൻ കൂടെ കൂടെയെന്ന് കൊടുക്കുകയാണ് ഈ കോൺഗ്രസ് അതുകൊണ്ടാണ് എ കെ ആന്റണി റഹീം റഹീം റഹിമിന്ന് പ്രസംഗിച്ചത് ഞാൻ കേട്ടിരുന്നു എൽ ഡി എഫ് സർക്കാരിന്റെ തുടർഭരണം രാജ്യത്തിനാകെ പ്രതീക്ഷയെന്ന് റഹീം പറയുന്നു അതേസമയം തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് എ കെ ആന്റണി പറഞ്ഞത് പിണറായി സർക്കാരിന്റെ തുടർഭരണം കേരളത്തിന് ആപത്താണെന്നാണ് അതിന്റെ ഒരു മറുപടി റഹിമിൽ നിന്ന് വരണം അതിനു മുൻപ് ഞാൻ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാമിലേക്ക് പോവുകയാണ് ഈ ഒരു തുടർഭരണം അത് സർവേകളെല്ലാം ഇങ്ങനെ പ്രവചിക്കുമ്പോൾ ഒരു ഭയങ്കര ആത്മവിശ്വാസം എൽ ഡി എഫിന് ഉണ്ടാകുന്നു എന്നാണ് റഹീമിന്റെ വാക്കുകളിൽ നിന്ന് എനിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ശ്രീ സണ്ണിക്കുട്ടി അബ്രാഹിന്റെ ഒരു ഒബ്സർവേഷൻ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ